സംസ്ഥാന സർക്കാരിൻ്റെ ഓവർഡ്രാഫ്റ്റാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. സംസ്ഥാനം ഓവർഡ്രാഫ്റ്റിലേക്ക് പോകുന്നു എന്നാണെന്ന് വാർത്ത. ശരിയായിരിക്കാം, പക്ഷേ ഓവർഡ്രാഫ്റ്റിലേക്ക് പോയാലും എന്താ കുഴപ്പം? അതാണ് എൻ്റെ ചോദ്യമായി. എന്ത് ഈ ഓവർഡ്രാഫ്റ്റ്? സംസ്ഥാന സർക്കാരിന് ഓരോ മാസവും കിട്ടുന്ന നികുതി വരുമാനം, കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം, വായ്പ തുടങ്ങിയവയുണ്ട്. ഇതുപോലെ തന്നെ ബഡ്ജറ്റിൽ നിന്നുള്ള ചെലവുകളും ഉണ്ട്. തൽക്കാലം വരുമാനം ചെലവിന് തികഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? രണ്ട് കാര്യം ചെയ്യുക. ഒന്ന്, ആ ചെലവിന് വരുമാനം ഉണ്ടാകുന്നവരെ മാറ്റിവെക്കാം. അതല്ലെങ്കിൽ തൽക്കാലം കൈവായ്പ മേടിച്ച് ആ ചെലവ് നടത്താം. ഈ കൈവായ്പ മേടിക്കുന്ന പരിപാടിയാണ് വെയ്സ് ആൻഡ് മീൻസ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ വായ്പ എടുപ്പല്ല, റിസർവ് ബാങ്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് താൽക്കാലികമായിട്ട് ചെലവിനുള്ള വരുമാനം ഉണ്ടായില്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് കടം അനുവദിക്കുന്നു. അത് തിരിച്ചടക്കുകയും വേണം. സ്ഥിരമായിട്ട് 10-20 വർഷത്തേക്കുള്ള വായ്പയല്ല, 3 മാസത്തിനുള്ളിൽ തിരിച്ചു നൽകണം എന്ന് പറഞ്ഞാണ് നൽകുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന് 1760 കോടി രൂപ വായ്പയുണ്ട്. ഇത് വെറുതെ കിട്ടിയതല്ല. സംസ്ഥാന സർക്കാർ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു ഫണ്ടിലേക്ക്, വെച്ചാൽ നമ്മുടെ കടബാധ്യതകൾ ഭാവിയിൽ തീർക്കാൻ വേണ്ടി നമ്മുടെ വരുമാനത്തിൻ്റെ 1% വരുന്ന തുക നമ്മൾ കുറച്ചധികം നാൾ ഒരു റിസർവ് ബാങ്കിൻ്റെ ഡെപ്പോസിറ്റിൽ ഇട്ടിട്ടുണ്ട്. ആ തുകയും റിസർവ് ബാങ്ക് അനുവദിക്കുന്ന മറ്റ് ചില തുകകളും ചേർത്താണ് ഈ 1760 കോടി രൂപ. അപ്പോൾ നമുക്ക് വരുമാനമില്ലാതെ വന്നാൽ താൽക്കാലികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തുകയാണ് ഈ 1760 കോടി രൂപ. അതും കഴിഞ്ഞ് ചെലവ് വന്നു വരുമ്പോഴാണ് ഓവർഡ്രാഫ്റ്റ് വരുന്നത്. ഓവർഡ്രാഫ്റ്റ് വന്നു കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ ഓവർഡ്രാഫ്റ്റ് പരിധിക്ക് പുറത്തു കിടക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് സംബന്ധിച്ച് 2 പക്ഷമുണ്ട്. ഒന്ന്, ഞങ്ങൾ വെയ്സ് ആൻഡ് മീൻസിലേ പോയിട്ടില്ല, ഞങ്ങളിങ്ങനെ താൽക്കാലികമായിട്ട് കൈവായ്പയെ എടുക്കേണ്ടി വന്നിട്ടില്ല, ഒരു ദിവസം പോലും ഓവർഡ്രാഫ്റ്റിലും പോയിട്ടില്ല എന്ന് പറയുന്നതാണ് വളരെ മികച്ച ധനമാനേജ്മെൻ്റ് എന്നുള്ള ഇപ്രായമുള്ള ചില വിദ്വാന്മാരുണ്ട്. ഏതായാലും ഒരു കാര്യം പറയട്ടെ, കോവിഡ് കാലത്ത് ധനവകുപ്പിന് നൽകിയിരുന്ന നിർദ്ദേശം എന്താണെന്നറിയാം? ഒരൊറ്റ ദിവസം ട്രഷറി മെയിൻസ് ആൻഡ് മീൻസിൻ്റെ കടത്തിന് പുറത്ത് പോകാൻ പാടില്ല. 1760 കോടി രൂപ നമുക്ക് കൈവായ്പ ചെറിയ പലിശക്ക് എടുക്കാൻ കിട്ടുന്നതല്ലേ, അതെടുത്ത് ചെലവാക്കണം. പാവങ്ങൾക്ക് കൊടുക്കാനുള്ള നമ്മുടെ ഭക്ഷണ സാധനങ്ങൾക്ക്, ധനസഹായങ്ങൾക്ക്, ചികിത്സക്ക്, ഇതിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്നത് നാട്ടിൽ വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി ഉള്ളപ്പോൾ സർക്കാർ ചെയ്യേണ്ടത് കോവിഡ് പോലത്തെ കാലത്ത് പരമാവധി സഹായം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കേരള സംസ്ഥാനത്ത് തുടർന്ന നയം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, പരമാവധി വെയ്സ് ആൻഡ് മീൻസിൽ നിന്ന് എടുക്കണം, എടുത്ത് ചെലവാക്കണം എന്നുള്ളതാണ്. ഒരു ദിവസം ട്രഷറി വെയ്സ് ആൻഡ് മീൻസ് പുറത്തു പോയിട്ടില്ല, മിച്ചം കിടന്നിട്ടില്ല. ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്തറിയണോ? മറ്റ് സംസ്ഥാനങ്ങൾ വെയ്സ് ആൻഡ് മീൻസിൽ നിന്ന് വായ്പ എടുത്തില്ല, പോട്ടെ. കേന്ദ്ര സർക്കാർ അനുവദിച്ച പണത്തിൽ നിന്ന് വായ്പ എടുത്ത തുകയെ അത് ചെലവാക്കാതെ 1.5 ലക്ഷം കോടി രൂപ ട്രഷറിയിലിട്ടിരുന്ന് അതൊരു ധനനയം. ഏത് വായ്പ എടുക്കില്ല, എടുത്താൽ തന്നെ ഓ ജനങ്ങൾക്ക് ധനസഹായം കൊടുക്കുക, മരുന്ന് കൊടുക്കുക, അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കുക, ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുക, ഇതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചറാണ്, വായ്പ എടുത്ത പണം കൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ച് അത് ട്രഷറി സൂക്ഷിക്കുക, അതൊരു ധനനയം. കേരളത്തിൽ തുടർന്ന ധനനയം ഉണ്ടല്ലോ, ഇതിന് നേർ വിപരീതം. പരമാവധി വായ്പ എടുക്കും,
അനുവദനീയമായ വായ്പ. അതിനു പുറമെ റിസർവ് ബാങ്ക് അനുവദിച്ചിട്ടുള്ളത് നമ്മൾ സിങ്കിങ് ഫണ്ടിൽ പണമിട്ടതിൻ്റെ ഫലമായിട്ട് നമുക്ക് അർഹതപ്പെട്ടത് ആ പൈസ മെയിൻസ് എടുത്ത് നാട്ടിൽ പണം ചെലവാക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു കുഴപ്പം എന്താണെന്നറിയാമോ? അങ്ങനെ ചെയ്യുമ്പോഴുള്ള കുഴപ്പം ചിലപ്പോൾ നമ്മൾ ഓവർഡ്രാഫ്റ്റിലേക്ക് പോകും. അങ്ങനെ ഓവർഡ്രാഫ്റ്റിൽ പോയി കഴിഞ്ഞിട്ട് 14 ദിവസം ഓവർഡ്രാഫ്റ്റ് തുടർച്ചയായിട്ട് ഉടന്നു കഴിഞ്ഞാൽ പിന്നെ റിസർവ് ബാങ്ക് നടപടി എടുക്കും. അതുകൊണ്ടാണ് ഒരു കോഷനായിട്ട് നമ്മൾ വെയ്സ് ആൻഡ് മീൻസ് അങ്ങനെ അതിരുകവിഞ്ഞ് പോകരുത്, അറ്റത്തേക്ക് പോകരുത് എന്ന് പറയുന്നത്. ഇനി ഒരു ദിവസം വെയ്സ് ആൻഡ് മീൻസ് ഓവർഡ്രാഫ്റ്റിൽ പോയാലോ? ഏയ്, ഒരു പ്രശ്നമില്ലെന്ന്. നമ്മൾ വേഗം വായ്പ എടുത്തിട്ടോ, കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള മറ്റ് വായ്പകൾ എടുത്തിട്ടോ, അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും വരുമാനം അഡ്ജസ്റ്റ് ചെയ്തോ ഓവർഡ്രാഫ്റ്റ് പുറത്ത് കിടക്കണം. ഇതിന് പകരമേ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അത്രയും ചെലവഴിച്ചിരിക്കുന്ന കണക്ക് പിള്ള പോലെ നിന്ന് എന്തിനാ ഒരു ധനകാര്യ സംവിധാനം? അപ്പോൾ കേരള സർക്കാർ വളരെ കൃത്യമായിട്ട് ഉള്ള പണം കൊണ്ട് പരമാവധി സഹായം ജനങ്ങൾക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്തിനൊക്കെ കുത്തിപ്പൊക്കണത്? ഇത് കുത്തിപ്പൊക്കണത് കേന്ദ്ര സർക്കാർ നമുക്ക് ന്യായമായി കിട്ടേണ്ട തരേണ്ടുന്ന കാര്യങ്ങൾ നിഷേധിച്ചതിൻ്റെ ഫലമായിട്ട് നാട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഓവർഡ്രാഫ്റ്റിലേക്ക് പോയത്? ഈ വർഷം 3% വായ്പ എടുക്കാൻ നമുക്ക് അനുവാദമുണ്ടെന്നിരിക്കെ കേന്ദ്ര സർക്കാർ 2.2 അനുവദിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മാസം തോറും എടുക്കാവുന്ന വായ്പയുടെ മേൽ നമുക്ക് നിയന്ത്രണം വന്നിരിക്കുകയാണ്. 10-12,000 കോടി രൂപ ബഡ്ജറ്റിൽ വായ്പയായിട്ട് കിട്ടുമെന്ന് പറഞ്ഞത് കിട്ടാതിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി വരും. ആ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രമുണ്ടാക്കിയത് മറച്ചു വെക്കാൻ വേണ്ടിയാണ്, സംസ്ഥാനത്തിൻ്റെ കെടുകാരുസ്ഥിതിയാണ്, ഓവർഡ്രാഫ്റ്റിലേക്ക് പോയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നത്. സത്യം പറയട്ടെ, ഈ 3% വായ്പ എടുക്കാൻ പാടുള്ളൂ എന്ന് എന്ത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയണേ? ഞങ്ങൾ ഇന്നിപ്പോ കേരള പഠന കോൺഗ്രസിന്റെ സെമിനാറിൽ ചർച്ച ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഒരാൾ ചോദിച്ചു, ഇതിന്റെ പിന്നിലുള്ള സിദ്ധാന്തം എന്താണ്? തർക്കവും വിവാദവും ഒക്കെ നടന്ന്, സത്യം പറയട്ടെ, വലിയ സിദ്ധാന്തമൊന്നും ഇതിന്റെ പുറകിലില്ല. ഒരു നാട്ടുകടപ്പാ 3%, ശരി, 3% അംഗീകരിച്ചു. കേന്ദ്രത്തിന് 3%, സംസ്ഥാനത്തിന് 3%. കേന്ദ്രം 5% വായ്പ എടുക്കുന്നു, സംസ്ഥാനങ്ങളോ? 3% എടുക്കണില്ലെന്ന്. സംസ്ഥാനങ്ങൾ ശരാശരി എടുത്താൽ 2.75 കോവിഡിന് മുമ്പ് എടുക്കുന്നുള്ളൂ. അപ്പൊ സംസ്ഥാനങ്ങൾ മൊത്തത്തിലെടുത്താൽ 3% മുകളിൽ പോണില്ല. ചില സംസ്ഥാനങ്ങൾ അതിന് മുകളിൽ പോയിട്ടുണ്ട്, കേരളം പോയിട്ടുണ്ട് ഒരു വർഷം താൽക്കാലികമായിട്ട്. അപ്പോഴാണ് കേന്ദ്രം, ഏയ് കേരളം പോയി, കേരളത്തെ ഇപ്പം പിടിച്ചു കെട്ടണം, കേരളം കിഫ്ബി വഴി വായ്പ എടുത്ത് അതും സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയായിട്ട് കണക്കാക്കണം എന്ന് പറഞ്ഞ് ശിക്ഷിക്കാൻ വരുന്നത്. മൊത്തം സംസ്ഥാനങ്ങൾ എടുത്താൽ 3 കിടന്നിട്ടില്ലല്ലോ. ആവശ്യമുള്ളൊരു സംസ്ഥാനം ബഡ്ജറ്റിന് പുറത്തായാലും ബഡ്ജറ്റിനുള്ളിലായാലും കുറച്ച് വായ്പ എടുക്കുന്നു. മൊത്തം 3%ത്തിനപ്പുറത്ത് കടന്നു പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതം, സ്ഥൂല സാമ്പത്തിക പ്രത്യാഘാതം ഒന്നും വ്യത്യാസം വരുന്നില്ലല്ലോ എന്ന്. ഓരോ സംസ്ഥാനവും ഇത് പാലിച്ചോണം ചടിക്കേണ്ട കാര്യം എന്താ? ഓരോ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ വ്യത്യസ്തമല്ലേ? ചില സംസ്ഥാനങ്ങൾ അവരുടെ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് അത്ര എടുക്കുന്നില്ല. കേരള സർക്കാർ പരമാവധി എടുക്കുന്നു, താൽക്കാലികമായിട്ട് ബഡ്ജറ്റിന് പുറത്ത് കിഫ്ബി വഴി വായ്പ എടുത്ത് അത്യന്താപേക്ഷിതമായി പശ്ചാത്തല സൗകര്യങ്ങൾ നടപ്പാക്കുന്നു. ഇത് സംസ്ഥാനത്തിന് മേലെ പിഴയായിട്ട് ഈടാക്കുകയാണ്. കിഫ്ബി എടുത്ത വായ്പ മുൻകാല പ്രാബല്യത്തോടെ ഒരു പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ ഇനി എടുത്താൽ ശിക്ഷിക്കുന്നല്ലേ പറയണ്ടേ? അങ്ങനെയല്ല, മുൻകാല പ്രാബല്യത്തോടെ കിഫ്ബി എടുത്തിട്ടുള്ള വായ്പ മുഴുവനും സംസ്ഥാന സർക്കാരിൻ്റെ വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുക, അതിൻ്റെ ഫലമായിട്ട് സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കം വരിക, സ്വാഭാവികമായിട്ട് വെയ്സ് ആൻഡ് മീൻസും ഉപയോഗപ്പെടുത്തും, ചിലപ്പോൾ തന്നെ ഓവർഡ്രാഫ്റ്റിലേക്ക് പോകും. അതാണ് ഭയങ്കര പ്രശ്നം. സംസ്ഥാന സർക്കാരിനെ ഈ രീതിയിലേക്ക് തള്ളിവിട്ട കേന്ദ്ര സർക്കാരല്ല തെറ്റുകാരൻ എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയാണ് ഈ മാധ്യമ റിപ്പോർട്ടുകൾക്ക് പിന്നിൽ.